അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ അറബി ഗ്രാമർ അഥവാ നഹവ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറബി ഗ്രാമർ പരീക്ഷയിൽ വർഷങ്ങളായി ആവർത്തിക്കുന്ന ചില ചോദ്യോത്തരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, അദിഫിൽ ആത്തിയ താഴെ വരുന്നവയുടെ നിർവചനം എഴുതുക. എന്താണ് നായിബ് ഫായിൽ? എന്താണ് നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ, ഇസ്മുൻ മർഫൂൻ, റഫ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്. ഹല്ല മഹല്ലിൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നതാണത്. ഫായിലിന് പകരം വന്ന ഒരു ഇസ്മ്, അത് മർഫു ആയിരിക്കും. എങ്ങനെയാണ് വന്നത്? ബഅദ ഹദ്ഫിഹി, ഫായിലിനെ കളഞ്ഞതിന് ശേഷം. ഫായിലിനെ കളഞ്ഞതിന് ശേഷം ഫായിലിൻ്റെ സ്ഥാനത്ത് വന്ന ഇസ്മിനാണ് എന്ത് പറയുക, നായിബ് ഫായിൽ എന്ന് പറയുക. ഉദാഹരണം, റുസിമത്ത് സൂറത്തുൻ, എ പിക്ചർ വാസ് ഡ്രോൺ. രണ്ടാമത്തത്, എന്താണ് മഫ്ഊല് മുത്തലഖ്? എന്താ മഫ്ഊല് മുത്തലഖ് എന്ന് പറഞ്ഞാൽ, ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ടൊരു ഇസ്മാണ്. മുവാഫിഖുൽ ലിൽ ഫിഇലി, ഫിഇലിനോട് യോജിച്ച. ഫി ലഫ്ലിഹി, അതിൻ്റെ ലഫ്ലിൽ. ഉദാഹരണം, ലറബ്തു ലർബൻ, ഞാനൊരു അടി അടിച്ചു. അപ്പോൾ അടിക്കുക എന്ന് പറഞ്ഞ ഫീലിനോട് യോജിച്ച തന്നെയാണ് അതിൻ്റെ മഫ്ഊല് മുത്തലഖ് വരുന്നത്. അടി അടിച്ചു, ലറബ്തു ലർബൻ. മൂന്നാമത്തെ ചോദ്യം, അൽ മഫ്ഊലു ലി അജലിഹി, എന്താണ് ഈ മഫ്ഊലു ലി അജലിഹി എന്ന് പറഞ്ഞാൽ, ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ടൊരു ഇസ്മാണ്. യുബയ്യിനു സബബ ഹുസൂലിൽ ഫിഇലി, പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണം പറഞ്ഞു തരും. അതാണ് മഫ്ഊലു ലി അജലി, എന്തുകൊണ്ട് ഈ പ്രവൃത്തി സംഭവിച്ചു, അതിൻ്റെ കാരണം നമുക്ക് പറഞ്ഞു തരും. ഉദാഹരണം, കുംതു, ഞാൻ എണീറ്റു. എന്തിനു വേണ്ടി, എന്താ കാരണം? ഇജ്ലാലൻ, ബഹുമാനിക്കാൻ വേണ്ടി. അടുത്തത് ലമീറാണ്. എന്താണ് ലമീർ എന്ന് പറഞ്ഞാൽ, ഇസ്മു മാരിഫത്തിന്, മാരിഫൻ്റെ ഇസ്മാണ്. യദുല്ലു അലൽ മുത്തക്കല്ലിമി, സംസാരിക്കുന്ന ആളെ മേൽ അറിയിക്കും. ഞാൻ, ഞങ്ങൾ, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക? അല്ലെങ്കിൽ അവിൽ മുഖാത്തബി, അഭിസംബോധന ചെയ്യുന്ന ആൾ. നമ്മൾ ചില ആളുകളെ അഡ്രസ്സ് ചെയ്യും, അതാണ് അൻതെന്നൊക്കെ പറഞ്ഞ ആൾ അഡ്രസ്സ് ചെയ്യുക. അവിൽ ഗായിബി, അല്ലെങ്കിൽ ഗായിബ്, നമ്മളിവിടെ പ്രസൻ്റ് അല്ലാത്തൊരാളെ പറ്റി പറയാം. എങ്ങനെ? അവൻ, അവൾ, അവർ രണ്ട് പേർ, അവർ സ്ത്രീകൾ, അങ്ങനെയൊക്കെയുള്ള പറയാം. ഇതാണ് ഗായിബ്, ഇതാണ് ലമീർ എന്ന് ഉദ്ദേശിക്കുന്നത്. ലമീർ മുത്തസിൽ എന്ന് പറഞ്ഞാലോ, മാലായൻ തിക്കു, ഉച്ചരിക്കാത്തതിനാണ് പറയുക, ഉച്ചരിക്കാത്ത പ്രോനൗണ്. വയത്തസിലു ദായ്മൻ, പിന്നെ അത് ചേർന്ന് വരും. ബിക്കലിമത്തിൻ ഉഹറ, മറ്റൊന്നുമായി ചേർന്ന് വരും. ഉദാഹരണം, കറത്തു, ഞാൻ വായിച്ചു. അദർസ, പാഠം. അവിടെ തു എന്നതൊരു ലമീറാണ്, അത് ഒറ്റക്ക് വന്നതല്ല, കറ എന്ന ഫീലിൻ്റെ കൂടെ വന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലമീർ മുത്തസിൽ എന്ന് പറഞ്ഞത്. ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത ലമീറുണ്ട്, അതാണ് ലമീർ മുസ്തതിർ. ലമീറുൻ ഇത്തസലബിൽ ഫീലി, ഒരു ഫീലുമായി യോജിച്ചു. മിൻ ഗൈരി ലഹാരി ലഫ്ലി, ആ ലഫ്ലിനെ വെളിവാക്കാതെ. ഉദാഹരണം, ജലസ, ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു എന്നാണ്. അവൻ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, അത് അതിൽ മറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ലമീർ മുസ്തതിർ എന്ന് പറയുന്നത്. ജലസ ഷെയ്ഖു, ആ വ്യക്തി ഇരുന്നു എന്ന് പറയുമ്പോൾ അവൻ ഇരുന്നു. ജലസ എന്നതിലെ ഫായിൽ നമുക്ക് മാലായൻ തിക്കുവാണ്. മിൻ ഗൈരി ലഹാരി ലഫ്ലാണ്, അത് ഫീലിനോട് ഫീലിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ലമീർ മുസ്തതിർ എന്ന് നമ്മൾ പറഞ്ഞത്.